ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങള് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിനെയോ ആരെങ്കിലും ഹേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ ചിത്രീകരിച്ചോ ഒന്നല്ല. വളരെ പോസിറ്റീവായി അതിനകത്ത് ഒരു രീതിയിലും ഞങ്ങളുടെ മനസ്സിൽ കളങ്കമില്ലാതെ ചിത്രീകരിച്ച് സ്റ്റോറിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സോങ് ആണ്. ഇനി അത് സിനിമ കണ്ട ശേഷം എല്ലാവർക്കും അത് കൃത്യമായി വ്യക്തമാകും അത് എന്ത് ആസ്പെക്റ്റിലാണ് സോങ്ങും അത് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു വരികള് സിനിമയിലെ കഥാപാത്രങ്ങള് ചില അവസ്ഥകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് സിനിമ കണ്ടതെന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ ഒരു രീതിയിലും ഇത് ഏതെങ്കിലും റിലീജിയസ് പോയിന്റിൽ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന സിനിമയല്ല, കഥാപാത്രങ്ങൾ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഏറ്റവും ശക്തമായിട്ട് അല്ലെങ്കിൽ ഉറപ്പോടെ വിശ്വാസത്തോടെ പറയാനായിട്ട് സാധിക്കും, യാതൊരു രീതിയിലും ഒരു മതവിഭാഗത്തെയും വിശ്വാസങ്ങളെയും ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സിനിമയിലില്ല. പ്രത്യേകിച്ച് എനിക്കറിയില്ല കേട്ടോ, സോറി. സോറി കേട്ടോ, അതിന്റെ ഇഗ്നോറൻസ് നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഒരു പക്ഷെ ചിലപ്പോ ഇത് ഞാൻ ഒന്ന് ആ ഐഡിയ കൊടുക്കാം, നിങ്ങളുടെ ഐഡിയ ആണെന്ന് പറയാം. ഒരുപാട് സന്തോഷം. നേരത്തെ സൂചിപ്പിച്ച പോലെ പറഞ്ഞ പോലെ എല്ലാവരോടും ഷെയർ ചെയ്ത പോലെ ഒരു അമ്മേന്റെ ചിത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അതിനുള്ള എല്ലാ എഫേർട്ടും എല്ലാ സാധ്യതകളും ഈ സിനിമയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ അതേ രീതിയിൽ ഒക്ടോബർ 17 ബൊഗെയ്ൻവില്ല എന്ന അമ്മേന്റെ ചിത്രം തിയേറ്ററുകളിൽ വരുമ്പോൾ ഇതിനെ നീട്ടി സ്വീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അത് മാറുമെന്ന് തന്നെ ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. സോ എല്ലാ രീതിയിലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് ബൊഗെയ്ൻവില്ല മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നു.